ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്, ജീവിതത്തിൻ്റെ നിലപാടുകളെ സന്തുലിതപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മനുഷ്യന് പലപ്പോഴും അറിയാറുള്ളത് അവർ അനുഭവിക്കുമ്പോൾ മാത്രമാണ്. അവൻ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അവൻ്റെ നിസ്സഹായതയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ബോധമല്ല അത്. മനുഷ്യൻ ജീവിതത്തിൻ്റെ സുഭിക്ഷതയിൽ കളിയാടുന്ന ഘട്ടത്തിൽ തന്നെ അവന് ഉണ്ടാകേണ്ട ബോധമാണ്. ഈ സുഭിക്ഷതക്കപ്പുറം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പരിമിതികൾ നിലയുറപ്പിക്കുന്നുണ്ട് എന്ന്. ഞാൻ ഈ അടുത്തൊരു രോഗിയെ കണ്ടു. എനിക്ക് വേണ്ടപ്പെട്ട ഒരു രോഗിയാണ്. നിറഞ്ഞ ജീവിതത്തിൽ സോഷ്യൽ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തൂക്കം കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് താല്പര്യക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല. ഷുഗറാണോ, അദ്ദേഹം ഷുഗർ ചെക്ക് ചെയ്ത് യാതൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹം ചെക്കപ്പിന് വിധേയമായി. ചെക്കപ്പിൽ ഏതോ അർത്ഥത്തിൽ നല്ല സമർത്ഥനായ ഡോക്ടർ ഐഡൻറ്റിഫൈ ചെയ്തു അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് എന്ന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുകയാണ്. മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ബയോപ്സിയിലേക്ക് കടന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെല്ലുമ്പോൾ 2 മാസം മുമ്പ് കണ്ട വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി. നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴാണ് അകന്തിരിയുന്നത് അല്ലെങ്കിൽ പുറംമറിയുന്നത് എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ല. ഏതോ ഒരു കാര്യത്തിന് ഏതോ ഒരു സന്ദർഭത്തിൽ നടത്തുന്ന ഒരു ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമുക്കൊക്കെ ഷോക്കേൽപ്പിക്കാവുന്ന റിസൾട്ടാണ്. എന്തെല്ലാം മാരക രോഗങ്ങളുടെ കിരണങ്ങളെ അല്ലെങ്കിൽ അണുക്കളെ ഏറ്റിക്കൊണ്ടാണ് അല്ലെങ്കിൽ വഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ജീവിതത്തിൽ അർമാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടത്, അപ്പോഴും ഞാൻ ആ രോഗിയെ സന്ദർശിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം നിറകണ്ഠകളോടുകൂടി എന്നോട് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതൊരു പിടിവള്ളിയാണ്, അതൊരു ഒരു പാശമാണ്, അതൊരു ആത്മവിശ്വാസമാണ്. ഞാൻ ഈ അടുത്ത് വീണ്ടും ഞാൻ ഈ പറയുന്ന നമ്മുടെ ഈ മുണ്ടക്ക ഇതുപോലെ തന്നെ ചൂരന്മല പ്രദേശത്ത് ഞാൻ സന്ദർശിക്കുകയുണ്ടായി. അതുകൊണ്ട് രണ്ടാമത് അങ്ങനെ ഘട്ടത്ത് ഞാൻ പുഞ്ചിരി മട്ടം മലയുടെ അടുത്ത് വരെ പോയി. ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് മുഴുവൻ പുഞ്ചിരിയും മായ്ച്ചു കളഞ്ഞ ആ ഒരു വലിയ അടര് കൊണ്ട് ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ 2 ഗ്രാമത്തെ മുഴുവൻ തുടച്ചു നീക്കിയ ആ മലയുടെ പേര് പുഞ്ചിരി മട്ടം എന്നാണ്. ആ മലയുടെ തായ്വാരം വരെ പോയി. എനിക്ക് ഗൈഡായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് റാഷിദ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ആ പയ്യനെ കുറിച്ച് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ അവൻ്റെ ഉപ്പ പോയി, അവൻ്റെ സഹോദരൻ പോയി, അതുപോലെ തന്നെ അവൻ്റെ അമ്മായി പോയി, അവൻ്റെ അമ്മാവും പോയി, അവൻ്റെ 2 മക്കൾ പോയി. പക്ഷേ ഇവൻ ഞങ്ങളുടെ കൂടെ ഓടി നടക്കുന്നുണ്ട്. എല്ലാ രംഗത്തും മാർഗനിർദ്ദേശം തന്നുകൊണ്ട് അവൻ ഓടി നടക്കുന്നുണ്ട്. അവൻ്റെ സഹോദരൻ മരണപ്പെട്ടതിനെ കുറിച്ച് അവൻ പറഞ്ഞത് തൊട്ടുമുകളിത്തെ വീട്ടിൽ നിന്ന് അട്ടഹാസം കേട്ടിട്ട് ഓടി വന്നിട്ട് അവൻ്റെ തറവാട്ടിലേക്ക് നോക്കുമ്പോൾ ജ്യേഷ്ഠനും അനുജനും ഒരു സ്ലാബ് ജനലിലോട് വന്ന് ചേർന്ന് നിന്ന് അതിനടിയിൽ കിടന്നുകൊണ്ട് അലമുറയിടുകയാണ്. ഇവൻ ഇവരോട് സംസാരിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടണ്ട, ആളുകളെത്തും. എന്നിട്ട് അവൻ നിലവിളിക്കുകയാണ്. നമ്മൾ മനുഷ്യൻ്റെ ഒരു നിസ്സഹായതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവൻ നിലവിളിക്കുകയാണ്. എന്നിട്ട് ഇവൻ ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം, പതറിപ്പോകാൻ പാടില്ല, നിരാശപ്പെടാൻ പാടില്ല. എന്നിട്ട് അവൻ പറയുന്നു എൻ്റെ കൺമുമ്പിൽ വെച്ച് 2-ാമത്തെ തിര വന്നതോടുകൂടി, 2-ാമത്തെ വെള്ളപ്പാച്ചിൽ വന്നതോടുകൂടി എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് എൻ്റെ അനുജൻ എന്നോട് യാത്ര പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോഴും ഞാൻ അവനോട് ചോദിച്ചു, എന്നിട്ടും റാഷിദ് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട് ഇപ്പോഴും ആകാശം കനത്താൽ എനിക്ക് പേടിയാണ്, മഴ പെയ്തു തുടങ്ങിയാൽ എൻ്റെ വീട്ടുകാരികൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് വരെ പിന്നീട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നിട്ടും അവൻ പറയുന്ന ഒരു വർത്തമാനമാണ് ഞാൻ പറയുന്നത്, പക്ഷേ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് കണ്ടുമുട്ടുമല്ലോ. പടച്ച റബ്ബിൻ്റെ ഒരു അലംഘനീയമായ വിധിക്ക് നമ്മൾ വഴിപ്പെടുമ്പോൾ എൻ്റെ സ്വബറിന് അള്ളാഹു പ്രതിഫലം തരുമല്ലോ ഇല്ലേ എന്ന് എന്നോട് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതാണ് ജീവിതത്തെക്കുറിച്ചുള്ള സന്തുലിതമായ വീക്ഷണം എന്ന് പറയുന്നത്.